കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. മലയാളികൾക്ക് ഇന്നും പ്രിയപ്പെട്ട റിയാലിറ്റി ഷോയാണ് ഐഡിയ സ്റ്റാർ സിംഗർ. ഒന്നാം സീസണിന്റെ വിജയത്തെ തുടർന്ന് നിരവധി സീസണുകളാണ് സ്റ്റാർ സിംഗറിന് ഉണ്ടായത്. നിരവധി കലാകാരന്മാരെയും മലയാള സിനിമയ്ക്ക് ഈ പരിപാടിയിലൂടെ ലഭിച്ചു. രഞ്ജിനി ഹരിദാസിന്റെ ആങ്കറിങ്ങും മലയാളികൾക്ക് പുത്തൻ അനുഭവമായി മാറി. ഇപ്പോൾ വീണ്ടും ഒരു സീസണ് കാഹളം മുഴങ്ങുകയാണ്. ഈ വേളയിൽ ഷോയിലെ ഒരു മത്സരാർത്ഥിയായിരുന്ന ശ്രീനാഥ് ശിവശങ്കറിനെ പറ്റി മാളവിക രാധാകൃഷ്ണൻ എന്ന ഒരു ആരാധിക എഴുതിയ കുറിപ്പാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരിക്കുന്നത്. ഇതിനു മറുപടിയായി ശ്രീനാഥും എത്തിയിട്ടുണ്ട്. മാളവികയുടെ ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്: ഐഡിയ സ്റ്റാർ സിംഗർ വീണ്ടും ഏഷ്യാനെറ്റിൽ തുടങ്ങുകയാണ്. എൻഡിയോക്കെ ടെലിവിഷൻ ഓർമ്മകളിലെ ഏറ്റവും വലിയ നൊസ്റ്റാൾജിയ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. സംഗീതം എന്ന് അന്നുവരെ കേൾക്കാൻ ഇഷ്ടമുള്ള മനസ്സിന് കുളിർമയേകുന്ന ഒരനുഭവം ആയിരുന്നെങ്കിൽ അതിന്റെ ശാസ്ത്രീയ വശങ്ങളെ കുറച്ചധികം സാധാരണ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സാധിച്ചു എന്നത് തന്നെയാണ് സ്റ്റാർ സിംഗറിന്റെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ്. എത്ര പെട്ടെന്നായിരുന്നു ഇവിടെ വെള്ളി വീണു, അവിടെ ശ്രുതി പോയി, ടെമ്പോ തെറ്റി എന്നൊക്കെ മലയാളി പറയാൻ പഠിച്ചത്. ആറോ ഏഴോ സീസൺ വന്നുപോയെങ്കിലും ഓർക്കുമ്പോൾ ഏറ്റവും പ്രിയം സീസൺ 4 ആണ്. അതിന്റെ പ്രധാന കാരണം ഒരൊറ്റ പേരാണ്: ശ്രീനാഥ് ശിവശങ്കരൻ. വിജയ് ആരാധകനായ ആ മെലിഞ്ഞ 18 വയസ്സുകാരനായിരുന്നു സ്റ്റാർ ഓഫ് ദി ഷോ. 100 മാർക്കും വാങ്ങിയ എത്രയെത്ര പെർഫോമൻസുകൾ! ഒരൊറ്റ എലിമിനേഷനിലും കയറാതെ ഫൈനൽ റൗണ്ടിൽ എത്തിയിരുന്നു എന്നാണ് ഓർമ്മ. മറ്റുള്ളവർ സഹതാപ വോട്ടിങ്ങിന്റെ ബലത്തിൽ റൗണ്ടുകളിൽ മുന്നേറിയപ്പോൾ ഇയാൾ മാത്രം ശ്രുതിശുദ്ധിയുടെ കഴിവിന്റെ ബലത്തിൽ മുന്നേറി. മെലഡിയും ക്ലാസിക്കുകളും മനോഹരമാക്കിയിരുന്ന ആളുടെ ഹൈലൈറ്റ് ഫാസ്റ്റ് നമ്പേഴ്സ് ആയിരുന്നു. നാ അടിച്ച താങ്കമാട്ടെ ഒക്കെ അന്ന് കേട്ടതോർക്കുമ്പോൾ ഇപ്പോഴും രോമാഞ്ചമാണ്. ഫസ്റ്റ് പ്രൈസ് ഇങ്ങേർക്കു തന്നെയാണ് എന്ന് ഉറപ്പിച്ചതുമായിരുന്നു. പറഞ്ഞിട്ടെന്താ, പ്രേക്ഷകരുടെ വോട്ടിംഗ് കാരണം പുള്ളിക്ക് കിട്ടിയത് രണ്ടാം സ്ഥാനം. ആ വിഷമത്തിൽ പിന്നീട് സ്റ്റാർ സിംഗർ കാണാനേ തോന്നിയിട്ടില്ല. ശ്രീനാഥ് പിന്നെയും വളർന്നു. ഒന്ന് നേരിട്ട് കാണണം എന്ന് വലിയ ആഗ്രഹമായിരുന്നു. ഇടയ്ക്ക് നാട്ടിലെ ഒരു പ്രോഗ്രാമിന് വന്നപ്പോൾ കാണാൻ സാധിക്കാതെ പോയത് ഇന്നും വലിയൊരു നഷ്ടമായി തന്നെ കരുതുന്നു. പുള്ളിയാണ് പിന്നീട് ഒരു കുട്ടനാടൻ ബ്ലോഗ് എന്ന സിനിമയുടെ സംഗീതം ചെയ്തത് എന്നറിഞ്ഞു. സിനിമ മഹാശോകമായിരുന്നെങ്കിലും പാട്ടുകൾ ഇഷ്ടപ്പെട്ടു. മലയാള സിനിമ വേണ്ട വിധം ഇയാളെ ഉപയോഗിക്കണം എന്നാണ് ആഗ്രഹവും എന്നാണ് മാളവികയുടെ കുറിപ്പ്. ഇതിനു നന്ദി പറഞ്ഞ് ശ്രീനാഥും രംഗത്തെത്തിയിട്ടുണ്ട്.